നമസ്കാരം. ഉമ്പായി എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാണ്. വീണ്ടും പാടാം സഖി, പാടുക സൈഗാൾ പാടൂ തുടങ്ങിയ ഉമ്പായിയുടെ 20 ആൽബങ്ങൾ നെഞ്ചേറ്റി വാങ്ങുകയായിരുന്നു നാം ഓരോ മലയാളികളും. മലയാളത്തിൽ ഗസലോ എന്ന് പുച്ഛത്തോടെ ചോദിച്ചവരോട് അമ്പരിപ്പിച്ചുകൊണ്ട് ആ ആൽബങ്ങളെല്ലാം വിൽപ്പനയിൽ പുതു ചരിത്രങ്ങളായി. മലയാളവും ഉറുദുവും ഹിന്ദിയും എന്ന് വേണ്ട, ഉമ്പായിയുടെ സ്വരമാധുരിയിലൂടെ ആ ഉച്ചാരണത്തിലൂടെ പുറത്തു വന്ന ഗസലുകളെല്ലാം നമുക്ക് പുത്തൻ അനുഭവമായിരുന്നു. ഗസൽ എന്ന സംഗീത ശാഖയ്ക്ക് നമ്മുടെ നാട്ടിൽ സ്വീകാര്യത ലഭിക്കുന്നതിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചത് ഉമ്പായിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിഷാദഭരിതമായ ഒരു പാട്ട് പോലെ ഉമ്പായി എന്ന പാട്ടുകാരൻ പാതയിൽ മടങ്ങി. പ്രാണനും പ്രാണനാം വീണ്ടും പാടാം സഖി നിനക്ക. കൊച്ചിയിൽ ജനിച്ചു വളർന്ന പ്രശസ്ത ഗസൽ ഗായകനായി മാറിയ ഉമ്പായിയുടെ യഥാർത്ഥ പേര് പി എ ഇബ്രാഹിം എന്നാണ്. ചലച്ചിത്ര സംവിധായകൻ ജോൺ അബ്രഹാമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഉമ്പായി എന്ന പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. ജീവിതത്തിൻ്റെ കയ്പു നിറഞ്ഞ വഴികളിൽ പല വേഷങ്ങൾ, പഴയ ബോംബെയുടെ അധോലോകങ്ങളടക്കം കയറിയിറങ്ങിയ മനുഷ്യന് ജീവിതത്തെ തന്നെ തിരികെ പിടിക്കലായിരുന്നു സംഗീതം. അസാധാരണമായ ആ ആലാപനത്തിനു പിന്നിൽ കെടുതികളുടെയും ദാരിദ്ര്യത്തിൻ്റെയും ജീവിത അനുഭവങ്ങളുടെയും ചൂടും ചൂരുമുണ്ട്. ചുമട്, കള്ളക്കടത്ത്, ഗുണ്ടായിസം തുടങ്ങി അദ്ദേഹം കടന്നു പോകാത്ത ജീവിത അനുഭവങ്ങളില്ല. സംഗീതവും ഗുണ്ടായിസവും ഒരേപോലെ വഴങ്ങുന്ന സിനിമയിലെ നായകരെ നാം കണ്ടിട്ടുണ്ട്. അതേ ഉമ്പായിയുടെ ജീവിതാനുഭവങ്ങൾ വളരെ മുൻപേ തന്നെ മുഖ്യധാര തിരക്കഥാകൃത്തുകൾ സിനിമയിലേക്കായി അവലംബിച്ചിട്ടുണ്ട്. ഖണ്ഡത്തിലൂടെ പാടുന്നത് മാത്രമല്ല, ശരീരാവയവങ്ങൾ നന്നായി ചലിപ്പിക്കുക കൂടി വേണമെന്ന് പുതിയ സന്ദേശത്തിന് ഇന്ന് വ്യാപക പ്രചാരം ലഭിച്ചിരിക്കുന്നു. പാട്ട് കേട്ട് ആസ്വദിക്കുന്നതിൽ നിന്നും കണ്ട് ആസ്വദിക്കുന്നതിലേക്ക് വഴി മാറിയിരിക്കുന്നു. സമൂഹത്തിൽ പരക്കെ വ്യാപിച്ചിട്ടുള്ള കൂരിരുട്ടിൽ നിന്നുമുള്ള മോചനത്തിന് ആദ്യം വേണ്ടത് നമ്മിൽ നിന്നും അകലുന്ന നമ്മുടെ സംഗീതത്തെ തിരിച്ചു കൊണ്ടുവരികയാണെന്ന് ഉമ്പായി ഒരിക്കൽ പറഞ്ഞിരുന്നു. സുമംഗലി നീ ഓർമ്മിക്കുമോ. ഒരിക്കൽ ന്യൂഡൽഹിയിൽ ഒരു ഗാന സദസ്സിൽ ഹിന്ദി ഉറുദു ഗാനങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചപ്പോൾ സദസ്സിന്റെ നിർബന്ധത്തിനു വഴങ്ങി ഭാർഗവി നിലയത്തിലെ താമസമെന്തേ വരുവാൻ എന്ന ഗാനം ആലംബിച്ച് സദസ്സിന്റെ കയ്യടി വാങ്ങിയിരുന്നു. ഇതിനുശേഷമാണ് മലയാളത്തിൽ എന്തുകൊണ്ട് ഗസലുകൾ ആയിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചത്. ഉമ്പായിയുടെ ആദ്യത്തെ മലയാള ഗസൽ ആൽബം പ്രണാമത്തിന്റെ ഗാനരചന കവി വേണു വി ദേശമാണ് നിർവഹിച്ചത്. തുടർന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികളായ ഒ എൻ വി, യൂസഫ് അലി കേച്ചേരി, സച്ചിദാനന്ദൻ തുടങ്ങിയവരുടെ ഗാനരചനകളുമായി ഉമ്പായിയുടെ ഗസൽ ആൽബങ്ങൾ ആസ്വാദക ലോകം ഏറ്റുവാങ്ങി. പ്രശസ്ത കവി ഹസ്രത്ത് ജയ്പൂരി രചിച്ച ഉറുദു ഗസലുകളാണ് ആദ്യം പുറത്തിറങ്ങിയത്. മലയാളത്തിൽ പ്രണാമം, ഗസൽമാല, പാടുക സൈകൾ പാടൂ, അകലെ മൗനം പോൽ, നന്ദി പ്രിയ സഖി നന്ദി, ഒരിക്കൽ നീ പറഞ്ഞു, ഇതുവരെ സഖി നിന്നെ കാത്തിരുന്നു, മധുരമീ ഗാനം, ഹൃദയരാഗം, ഒരു മുഖം മാത്രം എന്നീ ആൽബങ്ങളെല്ലാം മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്നവയാണ്. വലിയ വീടുകളിലെ അകത്തളങ്ങളിലും ശീതീകരിച്ച മുറികളിലും ഇരുന്ന് ഉന്നതന്മാരും വിദ്യാസമ്പന്നരും മാത്രം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്ന ഗസലിനെ സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉമ്പായിയുടെ ശ്രമം വിജയത്തിലെത്തുക തന്നെ ചെയ്തു. ആ ശ്രമത്തിൻ്റെ കഥയാണ് രാഗം ഭൈരവി എന്ന ഉമ്പായിയുടെ ആത്മകഥ നമ്മോട് പറയുന്നത്. ഗസലിൻ്റെ സുൽത്താൻ എന്ന വിളിപ്പേരിൽ ഇനിയും ഒരുപാട് കാലം ആ പാട്ടുകൾ മലയാളി ജീവിതത്തിന് ഒപ്പമുണ്ടാകും. അപ്പോഴും കേട്ടു മതിയായില്ലെന്ന് ഉമ്പായിയെ കേട്ട ഓരോ കാതും പ്രണയാർദ്രമായി മുഴിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ബുക്കർമാൻ ന്യൂസ്.